ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വാളമീൻ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നതിനേക്കാളും ഈ മുളകിട്ട വാളമീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ വാളമീൻ മുളകിട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു വലിയ വാള അതിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വച്ചിട്ടുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. 3 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട പൊടികൾ, അങ്ങനെ 3 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളകും സാധാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ 1 കിലോ സാധാരണ മുളകും 1 കിലോ കാശ്മീരി മുളകും കൂടെ ചേർത്താണ് പൊടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ 3 സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം 2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത്, സാധാരണ വാളം പുളിയാണ്, പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊരു മൺചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ട് അത് ചൂടായപ്പോൾ അതിലോട്ട് 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്തിട്ടുള്ള ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പൊടികൾ കരിഞ്ഞു പോകത്തില്ല. ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ഈ പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് ഇതിൻ്റെ പച്ചമണം മാറി വരണം. അപ്പം ഇതിന് സൈഡിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ഇപ്പോൾ മസാല നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഇതുവരെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ദണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ മൂപ്പിച്ചെടുത്ത സമയത്ത് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി കൂടെ വേണമെങ്കിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം ചെറിയ ഉള്ളി ചേർത്ത് അധികം ദിവസം ഇരിക്കത്തില്ല. ഇത് 2-3 ദിവസം വരെയെല്ലാം പുറത്തേ വെച്ചിരിക്കാം. ഇത് ഈ വച്ചതിൻ്റെ അന്ന് കഴിക്കുന്നതിനേക്കാളും പിറ്റെന്ന് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ മസാല എല്ലാം ഈ മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി ഇത് അടച്ച് വെച്ച് ഒരു മീഡിയം, തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കും. ടേസ്റ്റി ആയിട്ടുള്ള വാളമീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.